രായമംഗലം പഞ്ചായത്തിൽ പച്ചക്കറി കൃഷി വികസന പദ്ധതി ആരംഭിച്ചു. എൽദോസ് കുന്നപ്പള്ളി MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറി തൈകളും വളവും പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്തു. രായമംഗലം ഗ്രാമപഞ്ചായത്തിലെ ജനകീയാസൂത്രണ പദ്ധതി 2021-22 പെടുത്തി കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്ന പച്ചക്കറി കൃഷി വികസന പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം എൽദോസ് കുന്നപ്പള്ളി MLA നിർവഹിച്ചു. ഇവിടെ ഗ്രാമപഞ്ചായത്ത് ഇന്ന് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കൃഷിക്കും കൃഷിയിടങ്ങൾക്കും കർഷകർക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു വാർഡിലേക്ക് 5000 വിത്തിനങ്ങൾ നൽകുന്നുണ്ട്. കൂടാതെ 1000 കിലോ വളവും ജൈവവളവും ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയാണ്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് NP അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ദീപ ജോയി, വികസനകാര്യ ചെയർമാൻ ബിജു കുര്യാക്കോസ്, പഞ്ചായത്ത് സെക്രട്ടറി B സുധീർ, കൃഷി ഓഫീസർ സ്മിനി വർഗീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 100,000 ഹൈബ്രിഡ് പച്ചക്കറി തൈകളാണ് പദ്ധതി വഴി വിതരണം ചെയ്യുന്നത്. പയർ, വെണ്ട, തക്കാളി, പച്ചമുളക്, കാബേജ്, വഴുതന എന്നീ പച്ചക്കറി തൈകൾ ഇതിൽ ഉൾപ്പെടും. കൂടാതെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും അടങ്ങുന്ന 1 കിലോഗ്രാമിന്റെ 20,000 പാക്കറ്റ് ജൈവവളവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്യുന്നുണ്ട്. വനിതകൾക്കുള്ള അടുക്കളത്തോട്ടം എന്ന രീതിയിൽ കുടുംബശ്രീയോടുകൂടി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു വാർഡിലേക്ക് 5000 തൈകൾ നൽകുന്നുണ്ട്. 1000 പാക്കറ്റ് വളവും വിതരണം ചെയ്യുന്നു. പുല്ലുവഴി അംഗൻവാടിയിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.